கிருஷ்ணருடைய பாதை. ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കേൾക്കുന്നില്ലല്ലോ? ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എന്തോന്ന് വിളിയേക്ക്? ആ, വെരി ഗുഡ്. എനിക്കുണ്ടല്ലോ നിങ്ങളെ പഠിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ ആദ്യ റുബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളാണ് അല്ലേ? ഈശോയെ സ്വീകരിക്കാൻ, ഈശോയെ കുറച്ച് കേൾക്കാൻ, ഈശോയുടെ പാട്ട് പഠിക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാടിഷ്ടമാണ്. ഇന്ന് ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ, കൈകളൊന്ന് കൂപ്പാമോ? ഓക്കെ, സിസ്റ്റർ പാട്ട് പാടാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ. ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ. സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ, നീ വരൂ പൊന്തിങ്ങളായി, നീ വരൂ, നീ വരൂ പൊന്തന്നലായി. ഇരിക്ക. എന്താ പാടിയേ? ആ, നമുക്കൊരു ഈശോയുണ്ട്. ആ ഈശോ നമ്മുടെ ദുഃഖങ്ങളെല്ലാം കേൾക്കും. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ഒരുക്കി കാത്തിരിക്കുക. അതെ, നീ അത്രയും നല്ല ഈശോയാണ് നമുക്കുള്ളത്. ആ ഈശോ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? വിശുദ്ധ കുർബാന, ജീവൻ്റെ അപ്പം. എന്താ വിശുദ്ധ കുർബാന? ജീവൻ്റെ അപ്പം. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അപ്പം. ഒയ്യോ, എന്തൊക്കെ അപ്പങ്ങളല്ലേ! വട്ടയപ്പം, വെള്ളയപ്പം, ദോശയപ്പം ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനലിൽ കൂടെ വരെയാണ് നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നത്. എന്നിട്ട് പറയും സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലേ? എന്തൊക്കെ വെറൈറ്റി കാര്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കി വിടുന്നത്! എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചോ? നല്ല കുട്ടികളാട്ടോ. ആരാ ഈ അപ്പമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക? ആ, നിങ്ങളുടെ പപ്പായും മമ്മിയും ഒക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവവും അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? ബൈബിൾ കണ്ടിട്ടുണ്ടോ? ബൈബിള്? ആ, ഉണ്ട്. ബൈബിള് വായിക്കാറുണ്ടോ? ഉണ്ട്. നല്ല കുട്ടികളാണ്. ഈ ബൈബിളിൽ പഴയ നിയമ പുസ്തകമുണ്ട്, പുതിയ നിയമ പുസ്തകമുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ ദൈവം അപ്പം വർദ്ധിപ്പിച്ച കാര്യം നമുക്കിപ്പോ ഒന്ന് കാണാം. ഫറവോ രാജാവ് ഈജിപ്ത് ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന കാലം. ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രായേലിനെ നിരീക്ഷിക്കണം. അതിനായി ഫറവോയുടെ അടുത്തേക്ക് മോശയെ അയച്ചു. മോശ പറഞ്ഞിട്ടൊന്നും ഫറവോ രാജാവ് കേൾക്കാൻ തയ്യാറായില്ല. ആയതിനാൽ ദൈവം ഫറവോയുടെ മനസ്സ് മാറ്റാൻ 10 മഹാമാരികൾ അയച്ചു. മഹാമാരി എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ സുഖകരമായ അവസ്ഥയ്ക്ക് തടസ്സം വരുന്ന അവസ്ഥകളാണത്. ഉദാഹരണത്തിന് കൊറോണ, കഴിഞ്ഞ വർഷം വന്ന വെള്ളപ്പൊക്കം, ഇതെല്ലാം ഇതിനുദാഹരണമാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്കും 10 മഹാമാരികൾ അയച്ച ദൈവം 10-ാമതായി അയച്ചത് എന്താണെന്നറിയാമോ? ഫറവോയുടെ കടിഞ്ഞൂൽപുത്രനെ, ഈജിപ്തിലെ കടിഞ്ഞൂൽപുത്രന്മാരെ എല്ലാം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കൊന്നുകളഞ്ഞു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഫറവോ രാജാവ് ജനത്തെ വിട്ടയക്കാൻ തയ്യാറായി. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്രയായി. മരുഭൂമിയിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർക്ക് വിശന്നു. അപ്പോൾ അപ്പത്തിനായി അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട ദൈവം ആകാശത്തു നിന്ന് വെളുത്ത നിറമുള്ളതും തേൻ ചേർത്ത് അപ്പത്തിന്റെ രുചിയുള്ളതുമായ മന്ന നൽകി. ഇസ്രായേൽ ജനം മന്ന കഴിച്ച് വിശപ്പകറ്റി ശക്തി പ്രാപിച്ച് കാനാൻ ദേശത്തേക്ക് യാത്രയായി. ഓക്കെ, നിങ്ങൾ കണ്ടോ, പഴയ നിയമത്തില് ദൈവം അവർക്ക് എന്താ നൽകിയത്? മന്ന, തേനിൻ്റെ രുചിയുള്ള മന്ന. പുതിയ നിയമത്തിലും ഇതേപോലെ ഈശ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടെ
ഒരിക്കൽ ഈശോ ഇങ്ങനെ വചനപ്രഘോഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വചനപ്രഘോഷനൊക്കെ നടത്തി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർക്കൊക്കെ വിശക്കാൻ തുടങ്ങി. ഒരു വിഷമൊന്നും വല്ലാതെയായപ്പം ശിഷ്യന്മാരടുത്ത് വന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോ നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും ഇവർക്ക് വിശക്കുവാന്നേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ഈശോ പറഞ്ഞു, ശരി ഇവർക്ക് കൊടുക്കാം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ അവർ പോയി നോക്കിയിട്ട് പറഞ്ഞു, ആ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഈശോ പറഞ്ഞു, അതിങ്ങോട്ട് കൊണ്ടുപോവാം. അങ്ങനെ ഈശോ എന്ത് ചെയ്തു? അതെടുത്ത് വാഴ്ത്തി വിഭജിച്ചു. അപ്പം എന്താ സംഭവിച്ചത്? ആ നമുക്കറിയാം അല്ലേ, അപ്പം വർദ്ധിച്ചു, പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമായി, എല്ലാവരും വാ നിറച്ചങ്ങ് തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് ഇവർ ഈശോയെ നോക്കി പറഞ്ഞു, എൻ്റെ ദൈവമേ ഇവൻ ആരാ, എന്തോ വല്ല അത്ഭുതങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ആ ഇതേ ഒരു കാര്യം പറയാനുണ്ട്. ഈശോ അവരോട് പറഞ്ഞൊരു കാര്യം എന്താ? ഞാനാണു ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്താ ഈശോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ബോഡിയിലേക്ക് നോക്കാമോ? ഞാനാണു ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. യോഹന്നാൻ 6:35. എന്താ പറഞ്ഞത്? ഞാനാണ് ജീവൻ്റെ അപ്പം. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എന്താ മക്കളെ, ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന അപ്പം. അതെ, നമ്മൾ ഈ ലോകത്തിൽ മാത്രം ഉള്ളവർ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിത അവസാനം വരെ സ്വർഗത്തിലും നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ അപ്പം നമ്മൾ ഭക്ഷിക്കണം. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ, ദ സിസ്റ്റർ വെള്ളയുടുപ്പൊക്കെ ഇട്ട് വെയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരാൾ, ഞാൻ നിങ്ങളെ നോക്കുമ്പോഴോ ആ പച്ചയും മഞ്ഞയും നീലയും ഒക്കെ ഉള്ള ഉടുപ്പൊക്കെ ധരിച്ച് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരം മാത്രമാണ്. പക്ഷെ നമ്മൾ ശരീരം മാത്രമല്ല, നമുക്ക് ശരീരത്തിന് വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കഴിക്കും? ആ ഭക്ഷണം കഴിക്കും. അതുപോലെ നമുക്ക് മറ്റ് 2 കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ, അതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും. മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയും, പക്ഷെ ബോറടിക്കുന്നു, ഓൺലൈൻ ക്ലാസ്സൊക്കെ ബോറടിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കൊന്ന് കളിക്കാൻ വേണ്ടി പോവും അല്ലേ. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. TV കാണും, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും, പാട്ടുപാടും ഒക്കെ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. നമ്മുടെ ആത്മാവിന് ജീവൻ വേണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? ജീവൻ്റെ അപ്പം ഭക്ഷിക്കണം. അപ്പോൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവിന് പരിപോഷണമായിട്ടാണ് എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? വിശുദ്ധ കുർബാന സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന ഒരു കൂദാശയാണെന്നും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ കൂദാശ? നമ്മുടെ 3-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാ, അദൃശ്യമായ പ്രസാദവരം നമ്മിലേക്കൊഴുകുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ അല്ലേ. നമുക്കറിയാം എന്താ ഇവിടെ അദൃശ്യമായിട്ട് എന്താ ഇരിക്കുന്നത്? ആ ഈശോയുടെ ശരീരവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദൃശ്യമായിട്ട് എന്താ നമ്മൾ കാണുന്നത്? അപ്പം അല്ലേ. അപ്പം നമ്മൾ സ്വീകരിക്കുന്നത് എന്താ? ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്കറിയാവോ, സിസ്റ്ററുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ വളരെ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു, ഈശോയെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഭയങ്കര കുടിയനായിരുന്നു, ഈ കുട്ടിയെ വളരെ ഉപദ്രവിക്കും. അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇയാൾ ശരിയാവുന്നില്ല. അപ്പോൾ അവസാനം ഇവളുടെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. ഇവക്കറിയത് തെറ്റാ അല്ലേ, ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവൾ പോയി. അപ്പം മന്ത്രവാദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ നിൻ്റെ ഹസ്ബൻഡിനെ ശരിയാക്കാം, പക്ഷെ എനിക്ക് ഒരു തിരുവോസ്തു വേണം. ഇവളൊന്ന് ഞെട്ടി, ദൈവമേ തിരുവോസ്തയോ, അത് പാപമാണെന്ന് ഇവക്കറിയാം, പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കണം. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ അച്ഛൻ കൊടുത്ത തിരുവോസ്തി ആരും കാണാതെ തുവാലിൽ പൊഴിഞ്ഞ് ഇവൾ കൊണ്ടുപോവുക. ആരുടെ അടുത്തേക്ക്? ആ ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഇവൾ പോകുന്ന വഴിക്കുണ്ടല്ലോ എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകാനായിട്ട് തുടങ്ങി. ഇവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അടുത്തുള്ളവർ ശ്രദ്ധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നീ കാണിക്കുന്നത് ശരിയല്ല, നിൻ്റെ കയ്യിൽ എന്താ ഇതുപോലെ രക്തം വാർന്നൊഴുകിയാണ്, എന്താ നിൻ്റെ കൈക്ക് പറ്റി? അവർക്കറിയാവോ? ഇല്ല. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ തിരിച്ച് ഓടി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് പേടിയായി. അവൾ ആരോടും മിണ്ടാതെ കഥ കടച്ച് അതിനകത്ത് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് വന്നു.
അവിടെ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയ, നീ എന്താ ഇങ്ങനെ, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും അദ്ദേഹവും ഈ മോളും കൂടെ കൂടി ദിവ്യകാരുണ്യ ആരാധന നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ സമയം ആരാധിച്ചു. അന്ന് രാത്രി മുഴുവൻ അവർ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഉണ്ടല്ലോ മക്കളെ, പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പം ഇവരുടെ വീടിന് മുഴുവൻ എന്താ പറയുക, വലിയ പ്രകാശം കണ്ടു. അപ്പോൾ ഇവരെല്ലാം ഓടി വന്നു. അപ്പോൾ ഇവിടുന്ന് ഈ പ്രകാശം വന്നത് ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന പ്രകാശം വന്നത്. മക്കളെ, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന അപ്പമാണ് നമ്മൾ പഠിക്കുന്ന ജീവൻ്റെ അപ്പം. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ അപ്പമാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇത് ഈശോയുടെ ശരീരവും രക്തവുമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ നാലാം ക്ലാസ്സിലാണ്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈശോയോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ നീയാണ് എന്ന് വിശ്വസിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ അപ്പത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ സിസ്റ്റർ ഒരു സുകൃത ജപം പഠിപ്പിക്കാൻ നിങ്ങളെ, ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. പറഞ്ഞേ, ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ഇത് മാത്രം ഈ ഒരാഴ്ച നിങ്ങൾ ചൊല്ലിയാൽ മതി, വേറെ ഒന്നും ചൊല്ലണ്ട. എന്താ, ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ഒരു വചനഭാഗം കൂടി ഉണ്ട് പഠിക്കാൻ. ഏതാ, നമ്മൾ ആദ്യം പഠിച്ചു, ഞാനാണു ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകില്ല. അതെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈശോയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഈശോയെ സ്വീകരിച്ച് ഈശോയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കും, എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ സോങ്ങുകളൊക്കെ ഇഷ്ടമാണെന്ന് സിസ്റ്ററിനറിയാം. ഒരു പാട്ടും കൂടെ നമുക്ക് പഠിക്കാം. യേശു തമ്പുരാൻ കൂടെ വന്നു, സീറോ ആയ ഞാൻ ഹീറോ ആയി, ചിറ കൊടിഞ്ഞാലും യേശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. പഠിക്കേ. യേശു തമ്പുരാൻ കൂടെ വന്നു, സീറോ ആയ ഞാൻ ഹീറോ ആയി, ചിറ കൊടിഞ്ഞാലും യേശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും. അങ്ങനെ കുതിച്ചുയരണോ? അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ആഴ്ച പറഞ്ഞ കാര്യം നന്നായിട്ട് ചെയ്യുക. ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. അടുത്ത ആഴ്ച നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ഈശോയെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കൂടുതൽ പങ്കുചേരാൻ പറ്റുമെന്ന് പഠിക്കാം. ഓക്കെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.